അഗ്നിവീർ പദ്ധതിക്കെതിരായി നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്ക് സേനയിൽ അവസരം നൽകില്ലെന്ന കരസേന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എന്ന സത്യവാങ്മൂലം നൽകിയാലേ റിക്രൂട്ട്മെന്റ് റാലിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാനാകും സംസ്ഥാനത്തെ ആദ്യ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലി കോഴിക്കോട് പുരോഗമിക്കുകയാണ് അഗ്നിവീർ പദ്ധതിയുടെ വടക്കൻ ജില്ലകളിലെ റിക്രൂട്ട്മെന്റ് ആണ് കോഴിക്കോട് നടക്കുന്നത് ഒക്ടോബർ പത്ത് വരെ നീളുന്ന റിക്രൂട്ട്മെന്റ് റാലിയിൽ പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പതിമൂവായിരം പേർ ഇതുവരെ റാലിയിൽ പങ്കെടുത്തു അഗ്നിവിർ പദ്ധതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് സേനയിൽ അവസരം നൽകില്ലെന്ന് ബാംഗ്ലൂർ മേഖലാ എ ഡി ജി റിക്രൂട്ടിംഗ് മാനേജർ ജനറൽ പി രമേശ് പറഞ്ഞു പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എന്ന സത്യവാങ്മൂലം നൽകിയാലേ റിക്രൂട്ട്മെന്റ് റാലിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാനാകൂ ഞാൻ അഗ്നിപഥനെതിരായ യാതൊരു പ്രവൃത്തികളിലും ഞാൻ ഭാഗമായിരുന്നില്ല എന്ന് അദ്ദേഹം ഒരു എഫിഡവിറ്റ് ഞങ്ങൾക്ക് എഴുതി തരുന്നുണ്ട് കോമൺ എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് മെറിറ്റ് ലിസ്റ്റ് വരും വന്നതിന് ശേഷം ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റ് ചെക്ക് നടത്തും ഞങ്ങൾ കൺസേൺ പോലീസിന് കത്തയക്കും എന്നിട്ട് ചോദിക്കും ഇദ്ദേഹം ഇങ്ങനൊരു ഞങ്ങൾക്ക് എഫിഡവിറ്റ് എഴുതി തന്നിട്ടുണ്ട് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിന് അഗനസ്റ്റായിട്ട് അഗ്നി പ്രതിഷേധ സമരത്തിലോ അല്ലെങ്കിൽ വല്ല ധർണയിലും ഭാഗമായിട്ടുണ്ടോ അത് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന് ഞങ്ങൾ ട്രെയിനിങ്ങിന് പറഞ്ഞയക്കാറുള്ളൂ തെക്കൻ ജില്ലകളിലെ റാലി നവംബർ പതിനഞ്ചിന് കൊല്ലത്ത് നടക്കും പതിനൊന്നായിരത്തോളം വനിതകളും അഗ്നിവീർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നവംബർ ആദ്യവാരം ഇവർക്കായുള്ള റിക്രൂട്ട്മെൻറ് റാലി ബാംഗ്ലൂരിൽ നടക്കും കൈളി ന്യൂസ് കോഴിക്കോട്